സ്ത്രീകളെ വേറെ ഉപഭോഗ വസ്തുവായി മാത്രം കണ്ടിരുന്ന വെങ്കടിയുടെയും മാറ്റം എന്നെ ശരിക്കും ഞെട്ടിച്ചളഞ്ഞു സാർ. എന്നെയും ദേവികയ്ക്കായിരുന്നു സാർ ഈ മാറ്റത്തിന്റെ ഫുൾ ക്രെഡിറ്റ്. അവളുടെ ഒരു സാന്നിധ്യം അവള് പോലും അറിയാതെ വെങ്കടിയെ മാറ്റി മറിക്കായിരുന്നു സാർ. അത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാമോ? ദേവികയും കൊണ്ട് അന്ന് അവൻ പോയത് തനിച്ച് താമസിക്കുന്ന സ്വന്തം വീട്ടിലേക്കാ. ഒരു 3-4 മണിക്കൂർ അവർ തനിച്ചുണ്ടായിരുന്നു എന്ന് ജോലിക്കാരൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ശരിയാ, പക്ഷേ വീട്ടിൽ വെങ്കടിയും ദേവികയും കൂടാതെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ നടക്കണ്ട മൈസ്രേട്ടേ? അയ്യോ സോറി സാർ, ഞാൻ ഉദ്ദേശിച്ചത് വെങ്കടിയുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നല്ലോ എന്ന സാർ. അമ്മയുടെ കാര്യം നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയുന്ന ഒരാളാ ഞാൻ. എന്റെ അമ്മ ദിവസവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ പുണ്യമാണ് നമ്മളിപ്പോ അനുഭവിക്കാൻ പോണത്. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരാളെ കൊല്ലാൻ ഇറങ്ങി തിരിച്ച് നമുക്ക് അതില്ലാതെ തന്നെ പണം കിട്ടാൻ പോകുന്ന അതുകൊണ്ടാ? മനസ്സിലായില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ബന്ധമല്ല വെങ്കിടിയും ദേവികയും തമ്മിൽ. ഇന്ന് ഹരിനാരായണൻ അറിയുമ്പോ ഹരിനാരായണന് സന്തോഷാവില്ലേ? ആ അപ്പൊ നമുക്ക് തരാമെന്നേറ്റ പണം തരാൻ ഹരിനാരായണൻ തയ്യാറാവില്ലേ? ആവും, തയ്യാറാവും. ഒരഗ്നിപർവ്വതം പോലെ നീറി നീറി പോഞ്ഞുകൊണ്ടിരുന്ന സംശയങ്ങള് ഒറ്റയടിക്ക് നമ്മളായിട്ട് ഇല്ലാതാക്കാൻ പോണത്. തരാമെന്നേറ്റിരുന്ന 10 ലക്ഷം രൂപ ഹരിനാരായണൻ സന്തോഷത്തോടു കൂടി തരും. 10 ലക്ഷം ഞാൻ തരാമെന്നേറ്റ തുക. യുവിനെ കൈ ഉറക്കുന്ന പിടിച്ചേ. ഗുരുവായൂരപ്പ, ഇങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ അവൻ എന്തു തന്നു? ആര്? നുണയോ? അയ്യോ നുണയല്ല, സത്യം. ഞാൻ ഈ എന്റെ 2 കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ച ഞാൻ ഈ പറയുന്നത് അല്ലേ? അല്ലേ? വെങ്കടി ആരാണെന്നും എന്താണെന്നും മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നവനാ ഞാൻ. വിവാഹം അവനൊരു മറയാ. ഹരി, ഞാൻ പറയോ, നിങ്ങൾക്ക് പോകാം. നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഉടമ്പടി ഇന്നത്തോടെ അവസാനിച്ചു. പക്ഷേ അവൾ ദേവിക, അവൾ മരിച്ചിരിക്കും. മാറോ. എക്സ്ക്യൂസ് മീ മാഡം, ഒരു മിനിറ്റ്. ഞാനൊരു കാര്യം പറയാൻ പോകുന്നിട്ട് മാഡം ഞെട്ടരുത്. മാഡത്തിന്റെ ഭർത്താവ് ഹരിനാരായണൻ വീൽ ചെയറിൽ എഴുന്നിരിക്കുന്നു എന്ന് നോക്കണ്ട. ഏത് നിമിഷവും പുള്ളിക്കാരൻ മാഡത്തെ കൊല്ലും. അടി 2 കഴിഞ്ഞു. അതെ അതെ, 2 എണ്ണം കഴിഞ്ഞു. എടോ, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് തനിക്ക് ദേവിയോട് പറയാമായിരുന്നില്ലേ? കേൾക്കണ്ടേ സാറേ, ഭാര്യയെ കൊല്ലാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഹരിനാരായണൻ ഒരു ഭാഗത്ത്, ആ സത്യം ഉൾക്കൊള്ളാനാവാതെ ഏത് നേരവും ചാവാൻ തയ്യാറായി നിൽക്കുന്ന ദേവിക മറ്റൊരു ഭാഗത്ത്, ഇളമുട്ടം വേറൊരു ഭാഗത്ത്. അതെ അതെ, ഇതിനിടയ്ക്ക് പറഞ്ഞ അവധി തീരാറായി എന്ന് ഇളമുട്ടനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെങ്കടി പ്ലീസ്, വെങ്കടിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. എന്താണ് നിങ്ങളുടെ മോട്ടീവ്? ക്യാഷ് ആണോ? വെങ്കടി പ്ലീസ്, സംഗതി ഭയങ്കര സീരിയസ് ആണ്. ഒന്നുകിൽ തലയ്ക്ക് നല്ല ഭ്രാന്ത്, അല്ലെങ്കിൽ തല്ല് കൊള്ളാത്തന്റെ അസുഖം. മേലാൽ ഇത്തരം കെട്ടുകഥകളുമായി എന്റെ അടുത്ത് വരരുത്. വെങ്കടി, ഞാൻ പറയുന്ന ഒന്ന്. ഗെറ്റ് ഔട്ട് മാൻ. ഒരു കാര്യം ഉറപ്പായി, ദേവിക അയാൾ കൊല്ലും. കൊല്ലട്ടെ, നമ്മൾ പറഞ്ഞത് വിശ്വസിക്കാത്തവളല്ലേ അവള്, അവൾ ചാവട്ടെ. ഏയ്, അത് പാടില്ല. ദേവിക ഒരിക്കലും മരിക്കരുത്. ഹരിനാരായണന്റെ മനസ്സില് ദേവികക്കെതിരെ വിഷം കുത്തിവെച്ചതാരാ? ഈ ഞാൻ. ആ കാരണത്തിന്റെ പേരില് ദേവിക എങ്ങാനും നാളെ മരിച്ച ആ പാപഭാരം ജീവിതകാലം മുഴുവൻ ഞാൻ ചുമക്കണ്ടേ നജീബ്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് പറ്റും, നമുക്കേ പറ്റൂ. ദേവികയുടെ മരണം ഒഴിവാക്കാൻ ഞാൻ നോക്കിയിട്ടിനെ ഒരു വഴിയേ കാണുന്നുള്ളൂ. ഹരിനാരായണൻ അയാളും മരിക്കണം. ദേവികക്കെതിരെയുള്ള സംശയങ്ങൾ മനസ്സിലിട്ട് പെരുപ്പിച്ച് ഒരു മനോരോഗിയായി തീർന്നിരിക്കണം അയാളിപ്പോ. അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത്? ഈ ട്രിപ്പ് അയാൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത അവളെ കൊല്ലാൻ. പക്ഷെ അത് നടക്കരുത്. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്താലോ? പോലീസ്? അതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെയാണ് സാർ ഞാൻ സ്റ്റേഷനിലെത്തിയത്. അപ്പോഴാണ് ഈ ചെക്ക് കേസിന്റെ പേരും പറഞ്ഞ് ഞാൻ പറയുന്നത് പോലും കേൾക്കാൻ കൂട്ടാക്കാതെ എന്നെ ആ CA രാധാകൃഷ്ണൻ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സാർ, ദേവിക എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ.
സാർ, ഞാൻ വേണമെങ്കിൽ റിമാൻഡിൽ കിടന്നോളാം സാർ, പക്ഷേ അവൾക്കൊരു അപകടവും വരരുത് സാർ. സാർ പ്ലീസ് സാർ. എടോ രാധാകൃഷ്ണ സാർ, ആ ഇങ്ങ് വാ. ഞാൻ ഇയാളെ റിമാൻഡ് ചെയ്യുന്നില്ല, ജാമ്യത്തിൽ വിടുക, അയാളുടെ സ്വന്തം ജാമ്യത്തിൽ. സാർ ചാർജ് ചെയ്ത വകുപ്പുകളനുസരിച്ച് ജാമ്യം കൊടുക്കാൻ പാടില്ലേ? എടോ വകുപ്പ് നിയമമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യൻ നന്നാവാൻ വേണ്ടിയിട്ടാ സാർ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. നമ്മുടെ നിയമസംഹിതയുടെ ആധാരശിലയായ ആപ്തവാക്യം അനുസരിച്ച് ഞാൻ ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊയ്ക്കോളൂ. തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങി ഹരിനാരായണനും ദേവികയും പുതിയ മനുഷ്യരായി തിരിച്ചു വരുമ്പോൾ ആ സന്തോഷത്തിന് സാക്ഷിയാവാൻ താനും ഉണ്ടാവണം. സാർ അവരെങ്ങനെ ഇങ്ങോട്ട് വരും? അതൊക്കെ വരും, നമ്മൾ വരുത്തും. എടോ മെട്രോ കൺസൾട്ടൻസിയിലെ മാർക്കറ്റിംഗ് ചീഫ് ദേവികയെ സംശയരോഗം മൂർച്ഛിച്ച് അവരുടെ ഭർത്താവ് ഹരിനാരായണൻ ഏത് നിമിഷവും വധിക്കും. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ശരി, ആ ക്രൈം തടഞ്ഞിരിക്കണം. ഇതൊരു റിക്വസ്റ്റ് അല്ല, ഓർഡർ. ഓർഡർ ഫ്രം ദ ജുഡീഷ്യറി. നന്ദിയുണ്ട് സാർ, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. തിരിച്ചങ്ങോട്ടും ഉണ്ട്. താൻ വന്നില്ലായിരുന്നെങ്കിൽ ആ പച്ചക്കറി മീനൊക്കെ ശരിയാക്കി എൻ്റെ നടു ഒടിഞ്ഞേനെ. ധൈര്യമായിട്ട് പോയിട്ട് വാ. ദേവിയൊക്കെ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കും. താങ്ക് യു സാർ. ചെല്ല്. എന്ത് വിവരക്കേട മനുഷ്യൻ നിങ്ങൾ ഈ കാണിച്ചത്? നടന്നത് മുഴുവൻ ആ CI പത്രക്കാരെ വിളിച്ചു പറഞ്ഞാ നിങ്ങളുടെ ജോലി തെറിക്കില്ലേ? അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ ഫുൾ ടൈം പച്ചക്കറി മീനും അരിഞ്ഞ് ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ. എന്റെ മോളിക്കുട്ടി, നിനക്ക് ഈ തടിയും പൊക്കവും മാത്രമേ ഉള്ളൂ, ഹൃദയം ഇല്ല. അത് ശരിയാ. നിനക്ക് വേണ്ടി ഒരു കൂട്ട് ഞാൻ ഇവിടെ ശരിയാക്കുന്നുണ്ട്. കേറി പൊടിയാത്ത അകത്ത് കേറിപ്പോവാൻ. കർത്താവേ, ഇതെല്ലാം ഒന്ന് ശരിയാക്കി തരണേ. സാർ പോയില്ലേ അങ്ങോട്ട്? ഐ, ദേവികയെ കണ്ടുപിടിക്കാൻ. അവള് ചാവേ ജീവിക്കേ ചേട്ടെ, എനിക്കൊരു ചുക്കൂല. സാർ അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? കള്ളനും പോലീസും കളിയിൽ ഇന്നത്തേതടക്കം നിനക്ക് തന്നെയാ വിജയം. പക്ഷെ കുറിച്ചിട്ടോ, ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററിന് അപ്പുറത്ത് വെച്ച് നിന്നെ ഞാൻ പൊക്കും. ഓ, അവിടുത്തെ ജൂറിസ്ഡിക്ഷൻ വേറെയാ, മജിസ്ട്രേറ്റും വേറെയാണ്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിന്നെ ഞാൻ സബ് ജയിലിൽ ഇട്ടിരിക്കും. സാർ എന്നെ അകത്തിടുവോ? എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ സൗകര്യമില്ല, നീ പോയി കണ്ടുപിടിക്കണ. ഏ അതേ സാറേ, ഏ സാറ് മാത്രല്ല ഡിപ്പാർട്ട്മെന്റില് മോളിലും ചില ഓഫീസർമാരുണ്ട്, അവരെ വെച്ച് അവളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നാ ചെല്ലടാ, കണ്ടുപിടിക്കണ്ടുപിടിക്ക. സാറേ മൈസിലോട്ട് സാറേ, സാർ ഇങ്ങോട്ട് പോയിട്ട് കണ്ടുപിടിക്ക്. ചെല്ല്. ആ ചെല്ലടു. മനുഷ്യന്റെ പണികളെ നടക്കുന്നു. കണ്ണാടി പീലി മേഞ്ഞ കൂടുണ്ടേ മണ്ണ.